ബിജെപിയുടെ കേന്ദ്ര നേതൃത്വം വിളിപ്പിച്ചിട്ടാണ് കെ സുരേന്ദ്രൻ ഡൽഹിയിലേക്ക് പോയത് എന്ന് മാധ്യമങ്ങൾ പറഞ്ഞപ്പോൾ ഏ അല്ലല്ല ഞാൻ മഞ്ചേശ്വരം ഗോന്നി ഹെലികോപ്റ്റർ ട്രിപ്പ് അടിക്കുന്നതിനിടയിൽ ആകാശത്ത് നിന്ന് പിടിച്ചെടുത്ത കുറേ ജനങ്ങളുടെ നിവേദനങ്ങൾ അവിടെ മന്ത്രിമാരെയൊക്കെ കൊണ്ട് കാണിക്കാനും അതിന് പരിഹാരമുണ്ടാക്കാനും മുട്ടിൽ വനംകുള്ളയെക്കുറിച്ച് പ്രകാശ് ജാവദേക്കറിനെ കൊണ്ട് സമഗ്രമായ ഇടപെടൽ നടത്തിയിക്കാനും ഒക്കെയാണ് ഇവിടെ എത്തിയത് എന്നായിരുന്നു സുരേന്ദ്രന്റെ ഭാഷ്യം. ഒരൊറ്റ ബി ജെ പിയുടെ നേതാക്കളെയും കാണുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. രണ്ട് ദിവസം വേണമെങ്കിൽ കാത്തിരുന്നു, കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ കൂടുതൽ പരിഹാസ്യനായി ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് മടങ്ങുകയാണ് കെ സുരേന്ദ്രൻ. കൂടുതൽ പരിഹാസ്യനായി എന്ന് പറഞ്ഞാൽ സംഘടനാപരമായി ഇരുചകിടത്തും മാറി മാറി അടി വാങ്ങിക്കൊണ്ടാണ് സുരേന്ദ്രൻ കേരളത്തിലേക്ക് മടങ്ങിയെത്തുന്നത്. പാർട്ടിയുടെ സംസ്ഥാന നേതൃയോഗത്തിൽ പോലും പങ്കെടുക്കേണ്ട എന്ന് കേന്ദ്ര നേതൃത്വത്തിൻ്റെ വിലക്ക് കിട്ടിയിട്ടാണ് ഇവിടേക്ക് വരുന്നത്. അതായത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഇനി നയപരമായ ഒരു തീരുമാനവും എടുക്കുന്നതിന് സുരേന്ദ്രൻ തൽക്കാലം തുനിയേണ്ടതില്ല എന്നുള്ള താക്കീത് കേന്ദ്ര നേതൃത്വത്തിൽ നിന്നുണ്ടായി. ഉടനെ തന്നെ പാർട്ടിയിൽ മാറ്റമുണ്ടാകും. ആ മാറ്റം വരെ വെറുതെ പ്രസിഡന്റ് എന്നുള്ള സ്ഥാനവുമായി അവിടെ ഇരുന്നാൽ മതി. പകരം എം ടി രമേശിനെ കൊണ്ടാണല്ലോ സംസ്ഥാന നേതൃയോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കാൻ കേന്ദ്ര നേതൃത്വം പറഞ്ഞത്. നരേന്ദ്രമോദിയെയും അമിത്ഷായെയും കണ്ട് കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഒന്ന് സെറ്റിലാക്കാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമം സുരേന്ദ്രൻ നടത്തി നോക്കി. ആശാൻ വി മുരളീധരനെ കൊണ്ട് ഇവരുടെ രണ്ടുപേരുടെ അപ്പോയിൻമെൻറ്റ് തരപ്പിടിപ്പിക്കുവാൻ കഴിഞ്ഞ മൂന്ന് ദിവസമായി അവിടെ തങ്ങുകയായിരുന്നു. ഇവിടെ വി മുരളീധരൻ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുന്നത് പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്ന സമയത്താണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുറകെ ഇങ്ങനെ നിൽക്കും. കാരണം പാർലമെൻ്ററി കാര്യത്തിൻ്റെ സഹമന്ത്രി ആയതുകൊണ്ട് അപ്പോഴൊരു റോൾ കിട്ടും. അല്ലാതെ നരേന്ദ്രമോദിയെ ദൂരെ നിന്ന് പോലും കാണാൻ പോലും അവസരം കിട്ടാത്ത വി മുരളീധരൻ വിചാരിച്ചിട്ട് ഒരു അപ്പോയിൻമെൻറ്റും എടുത്തു കൊടുക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ നദ്ദയും സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷും അടക്കം ഇരുവർക്കും കൃത്യമായ താക്കീതുമാണ് നൽകിയത്. കേരളത്തിലെ സംഘടനയെ ഈ തരത്തിൽ ഗതികെട്ട അവസ്ഥയിലെത്തിച്ചതിൽ രണ്ടുപേർക്കുമുള്ള പങ്ക് അതിരൂക്ഷമായ ഭാഷയിൽ തന്നെ ഇരുവരും ഈ രണ്ടുപേരെയും ധരിപ്പിക്കുകയും ചെയ്തു. തൽക്കാലം ദേശീയ തലത്തിൽ നടക്കുന്ന മന്ത്രിസഭാ അഴിച്ചുപണിക്കും പുനഃസംഘടനയ്ക്കും ശേഷം മാത്രമേ കേരളത്തിലും അഴിച്ചുപണി ഉണ്ടാകുന്നുള്ളൂ എന്നുള്ളതിനാൽ ഒരു സ്ഥാനമാറ്റവും ഉണ്ടാകില്ല. അതിന് കുറച്ച് ദിവസം കൂടി കാത്തിരിക്കേണ്ടി വരും. പക്ഷേ അതുവരെ ഒരഭ്യാസങ്ങളും വേണ്ട എന്നും അവിടെ പോയി സർക്കാരിനെതിരായി എന്തെങ്കിലും സമരമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമരമൊക്കെ നടത്തി കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് ചാടാതെ ജയിലിലാകാതെ മാനം കാത്തുകൊള്ളാനുള്ള ഉപദേശം നൽകിയാണ് കേന്ദ്ര നേതൃത്വം ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. കേന്ദ്ര വനമന്ത്രി പ്രകാശ് ജാവദേക്കർ ആണെങ്കിൽ കാണാൻ അവസരം കൊടുത്തുമില്ല. വി മുരളീധരനെ മാത്രമാണ് അദ്ദേഹം കാണാൻ തയ്യാറായത്. സുരേന്ദ്രനെ കാണാൻ തയ്യാറായില്ല. മുരളീധരനെ കണ്ടിട്ട് തന്നെ സംസ്ഥാന സർക്കാർ നടത്തുന്ന അന്വേഷണങ്ങൾക്ക് ശേഷം മാത്രമേ ആ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു ഇടപെടൽ ആഗ്രഹിക്കുന്നുള്ളൂ എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. കേന്ദ്രത്തിലെ ഈ അത്ര വലിയ രാഷ്ട്രീയ വൈരാഗ്യമൊന്നും കൊണ്ടു നടക്കാത്ത കൊള്ളാവുന്നുള്ള മന്ത്രിമാരിലൊരാളാണ് ഈ പ്രകാശ് ജാവദേക്കർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ചില നിലപാടുകളൊക്കെ ഉള്ള ആളാണ് എന്ന് നമുക്ക് പലപ്പോഴും അനുഭവവേദ്യമായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ഒരു ഇടപെടൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അപ്പോൾ പോയ ലക്ഷ്യങ്ങൾ, അതായത് നമ്മളോട് പറഞ്ഞിട്ട് പോയ ലക്ഷ്യങ്ങളൊന്നുമല്ല അവിടെ നടന്നത്. മാധ്യമങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ബി ജെ പി നേതൃത്വം വിളിപ്പിച്ചു. ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനും സംഘടനാ ജനറൽ സെക്രട്ടറിയും കണ്ടു, കാര്യങ്ങൾ വിശദമായി തന്നെ പറഞ്ഞു കൊടുത്തു, പോയി പണി നോക്കാൻ പറഞ്ഞു, നല്ല അടിയും കൊടുത്ത് പറഞ്ഞു വിടുകയും ചെയ്തു.